ഈശോയിലെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം സ്കൂൾ തുറക്കാൻ പോവാണല്ലേ. അപ്പൊ ഞാനൊരു ഹെൽപ്പാണ് ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നത്. മദർ തെരേസ മിഷൻ എന്ന പേരില് ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും തരത്തില് ഏതെങ്കിലും കുട്ടികളെ യോ കുട്ടികളെ മാത്രമല്ല ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകര് ജോലി ഇല്ലാത്ത അവസ്ഥ, സാമ്പത്തിക ഞെരുക്കമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയും സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തരുന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം തരിക, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയിലൂടെ മാത്രം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ദശാംശം പോലെയോ മറ്റെന്തെങ്കിലും രീതിയിലോ ആരെങ്കിലും സഹായിക്കണം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനൊരു ഒരു ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. സോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാം. അപ്പൊ നിങ്ങൾ ചെയ്യുക. എ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പ്രബോധനമാണ്. അത് ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ആവർത്തിക്കാറില്ല. അതുകൊണ്ടാണ് പിന്നെയും പുതിയ കാര്യങ്ങളാണ് പലപ്പോഴും പറയുക. അതായത് കണ്ടിന്യൂവേഷൻ പോലെയാണ് പലപ്പോഴും നമ്മൾ ഇത് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അപൂർണമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിന് സാമ്പത്തിക ആവശ്യമാണ്, നിങ്ങൾക്ക് അറിയാല്ലേ. അപ്പോ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളിലെ എന്തെങ്കിലും ഒരു സഹായം, നമ്മളെ സംബന്ധിച്ച് ഒരു 100 രൂപയ്ക്കുള്ള വില ആയിരിക്കണമെന്നില്ല, അത് കാത്തിരിക്കുന്നവന് 100 രൂപയോടുള്ള വില. സോ എന്തെങ്കിലും ഒക്കെ വിദ്യാഭ്യാസമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമ്പത്തിക സഹായമായിട്ടോ ആരെങ്കിലും ഒക്കെ ഈ വർഷം സഹായിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി സാമ്പത്തിക മേഖലയിൽ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, പരിസരം പ്രചോദിപ്പിക്കുന്നെങ്കിൽ മാത്രം നിങ്ങളൊരു സഹായം ചെയ്യണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. സോ ഓക്കെ, ഇന്നത്തെ പോയിന്റിലേക്ക് വരാം. നിരീശ്വരവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഞായറാഴ്ച പോലും പള്ളിയെ പോകാൻ തയ്യാറല്ലാത്ത വിശ്വാസികളായ കുറച്ച് പേരെ ഞാൻ കാണുകയുണ്ടായി. അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നതിന് കാരണം ആത്മീയ മനുഷ്യരാണ് എന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആത്മീയ മനുഷ്യർ എന്താണ് ആത്മീയ മനുഷ്യർ? ആത്മീയ ഇടങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യരാണ് ആത്മീയ മനുഷ്യരെന്ന് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും ആത്മീയ മനുഷ്യർ എന്ന് പറയുന്നത് ദൈവമായിട്ട് ആത്മാവിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരെയാണ് ആത്മീയ മനുഷ്യരെ നമ്മൾ വിളിക്കേണ്ടത്. പക്ഷെ ആത്മീയരാണെന്ന് തോന്നിപ്പിക്കുന്ന കുറേയധികം ആളുകൾ, എന്നാൽ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന, പ്രവൃത്തികളിലൂടെയും വാക്കിലൂടെയും മാത്രം പ്രഘോഷിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാത്ത ഒരു സമൂഹം നിലനിൽക്കുന്നുണ്ട്. അവർ ആത്മീയ ഇടങ്ങളിൽ വ്യാപൃതരായത് കൊണ്ട് അവർ ആത്മീയ മനുഷ്യരാണ് നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലെ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാള് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആത്മീയ വ്യക്തിയായിട്ട് പറയാം. അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് ഈശോയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ പോകുന്നത് കൊണ്ട് മാത്രം ഒരാൾ ആത്മീയ വ്യക്തിയാവില്ല. പള്ളിയിൽ പോകാൻ സാധിക്കാത്ത ഒരു വീട്ടമ്മ പ്രാർത്ഥിക്കാത്ത ഒരു സ്ത്രീയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിന്റെ ഭാരം കൂടുതലായതുകൊണ്ടാകാം ഒരു പക്ഷെ അവർക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ള ജീവിത പങ്കാളിയെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ നോക്കുന്ന പ്രാരാബ്ദങ്ങൾ അവർക്കുണ്ടാകാം. സോ ആത്മീയ വ്യക്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ദൈവത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും ആത്മീയ വ്യക്തിയാണെന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഈ പരാതി, മറിച്ച് ആത്മീയ ഇടങ്ങളിൽ എല്ലാം വ്യാപരിക്കും. അതേസമയം ചുറ്റുമുള്ള മനുഷ്യരോട് കരുണ കാണിക്കുന്നതിൽ വളരെയധികം വീഴ്ച പെട്ടുന്ന ചില മനുഷ്യർ, ഒരു വീട്ടില് ഒരു സഹോദരിയും ഒരു ഭയങ്കര രോഗാവസ്ഥ അനുഭവിക്കുകയാണ്. അപ്പോ കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത ഒരു രോഗാവസ്ഥയിലുള്ളപ്പോൾ അവിടെ അടുത്ത് ഏതോ ഒരു ധ്യാന ഗുരുവിന്റെ ഒരു പരിപാടി, കൺവെൻഷൻ വന്നതിന്റെ ഭാഗമായിട്ട് ഈ മകളെ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട്, അതായത് മകൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെയും അവളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നോക്കാതെയും അവിടെ ഉള്ള ഒരു അമ്മ അല്ലെങ്കിൽ അവരുടെ ഒരു അവിടെ അവരെ സഹായിക്കേണ്ട ഒരാള് ഈ കൺവെൻഷന് പോവാന്ന് കരുതും. അപ്പൊ മറ്റൊരു വ്യക്തി അവിടെ, അതൊരു ഉണ്ടായ ഇൻസിഡന്റ് ആണ്, മറ്റൊരു വ്യക്തി അവിടെ ശരീരം പോലും തളർന്നു കിടക്കുകയാണ്, കഞ്ഞി എടുത്ത് കുടിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ വ്യക്തിക്ക് ദേഷ്യം തോന്നുക. ഈ കൺവെൻഷന് പോയ വ്യക്തിയോട് മാത്രമല്ല, ആത്മീയത എന്ന് പറയുന്ന ആ ഒരു സത്യത്തോടു കൂടിയാണ് അല്ലെ. നമ്മുടെ ആത്മീയത മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിനോ ഭാരപ്പെടുത്തുന്നതിനോ അല്ല.
നമ്മുടെ ആത്മീയത അവരെ സഹായിക്കുകയാണ്. ആവശ്യത്തിന് വേണ്ട കുരിശൊക്കെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ട് ഇല്ലേ? രണ്ട് മക്കളെ പോറ്റി വളർത്താനുള്ള പാടുപെടുന്ന മാതാപിതാക്കളുണ്ടല്ലേ. സ്കൂൾ തുറക്കാൻ നേരം ആകുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. എന്തിനാ ഭക്ഷണത്തിന് പോലും മുട്ടുള്ള മാതാപിതാക്കളുണ്ട്. സോ ആ വ്യക്തികളുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കുടുംബജീവിതം മോശമായിട്ടുണ്ട്. സോ ആവശ്യത്തിന് കുരിശ് നമ്മുടെ ജീവിതം നമുക്ക് തരുന്നുണ്ട്. ഇതിനിടയിൽ ആശ്വാസമാകുന്ന ഒന്നാണ് ആത്മീയത. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനസിക തലത്തിൽ എന്റെ സംഘർഷങ്ങൾക്ക് ഒരു പരിധിയില്ല, പക്ഷെ ഇതിനെന്നെ സൗഖ്യമാക്കുന്ന, എന്നെ സഹായിക്കുന്നത് ദൈവചിന്തയാണ്. എല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ. ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആളാന്നുള്ള രീതിയിൽ പരിഹസിക്കപ്പെടുമ്പോഴും ചില വ്യക്തികളുമായിട്ട് ഞാൻ അകലം പാലിക്കാറുണ്ട്. ഒരു സുവിശേഷ പ്രഘോഷക സുവിശേഷം പറയുന്ന ഒരാളായതുകൊണ്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറണമെന്നാണ് മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ചില മനുഷ്യരെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട് മുന്നനുഭവങ്ങളെല്ലാം ക്ഷമിച്ചു എങ്കിൽ തന്നെയും ചിലപ്പോ എനിക്ക് തോന്നും, ചിലപ്പോ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നീ അവർ പറയുന്നവ വിശ്വസിക്കരുത്, അവരുമായി സഖ്യം ചേരരുതെന്ന്. അത് അവരോട് വെറുപ്പുണ്ടായിട്ടല്ല, ഉള്ളിൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. ദൈവം ഒരിക്കലും നമ്മളോട് ക്ഷമിക്കാതിരിക്കാൻ പറയില്ല, മറിച്ച് ചില മനുഷ്യരിൽ നിന്ന് അകലം പാലിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ചിലപ്പോ ചിലര് ഇങ്ങനെ അത് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെ വളരെയധികം വിമർശിക്കും. ഒരു സുവിശേഷ പ്രഘോഷം അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ തലയിൽ നമ്മളോട് പറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഈശോയോട് പറയും, ഈശോ എനിക്ക് അവരോട് വിരോധമില്ല, പക്ഷെ പിന്നെയും ഞാൻ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകളില്ല, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് എന്റെ ഉള്ളിലെ പാപാവസ്ഥകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അകലം പാലിക്കുന്നത്, നിനക്കത് അറിയാമല്ലോ. അപ്പൊ അത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണത്. ദൈവത്തിന് അറിഞ്ഞാൽ മതി, ദൈവത്തിന് മനസ്സിലാക്കിയാൽ മതി. അവിടെ നമ്മൾ മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന് പ്രാധാന്യം നൽകണം. സോ ഒരു ആത്മീയ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇപ്പൊ ഒരു സ്ഥാപനത്തില് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നമ്മൾ കരുണ പ്രതീക്ഷിക്കും, സ്നേഹം പ്രതീക്ഷിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ വ്യക്തിയോട് ചോദിക്കാം, അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയും. അതായത് പരസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം ഏതൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയും നയിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാലത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാനും ഇങ്ങനെ ഒത്തിരി പേരെ അകലം പാലിച്ചിട്ട് ഞാനും ദൈവം മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടില് ആത്മീയതയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു. ആ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പ്രഗ്നൻസി ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വളരെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളവിടെ വരികയും പ്രാർത്ഥിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അത് എനിക്ക് എന്നെ ആശ്വസിപ്പിച്ചതിനേക്കാൾ അവിടുത്തെ ബില്ലടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവിടെ ബില്ലടയ്ക്കാൻ സഹായിച്ച വലിയ വിശ്വാസിയൊന്നും അല്ലാത്ത, വലിയ ദൈവത്തിനോട് ചേർന്നൊന്നും നിൽക്കാത്ത ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി ആയി ജീവിക്കുന്ന ആ വ്യക്തി തന്റെ അധ്വാനിച്ച പൈസയിൽ നിന്നും നമ്മുടെ ബില്ലടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ചെയ്തത്, ആ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും എന്നെ കൂടുതൽ ആശ്വസിപ്പിച്ചത് ആ പ്രാർത്ഥനയേക്കാളും ആ വ്യക്തിയുടെ മറ്റേ വ്യക്തിയുടെ പ്രവൃത്തിയാണ്. സോ നമ്മുടെ പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രവൃത്തിയിലൂടെ ആണ് നമ്മൾ സുവിശേഷത്തിന് ഒന്നാം സ്ഥാനത്തിൽ പ്രഘോഷിക്കേണ്ടത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി ആശ്വാസം നൽകുന്നു, അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് ഒരു ഞാൻ സ്ഥാപനങ്ങളെ വർക്കുമ്പോൾ ഒരു സിസ്റ്ററിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം അവർ ദൈവത്തിന്റെ ദാസികളായതുകൊണ്ട് അവർ നമ്മളോട് കരുണ കാണിക്കും, ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അങ്ങനെ ചിലപ്പോഴൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടാകും, പക്ഷെ അതൊക്കെ നമുക്കൊരു പ്രതീക്ഷയാണ്. സോ നമ്മുടെ ആത്മീയത ആരെയും വ്യക്തിഹത്യ നടത്താനോ മുറിപ്പെടുത്താനോ ആരെയും ഭാരപ്പെടുത്താനോ ആകരുത്. നമ്മൾ ആത്മീയരായതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യര് ഓ ദൈവത്തെ വെറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കരുത്. നമ്മുടെ പ്രവൃത്തിയിൽ കരുണയാണ് ആദ്യം നിൽക്കേണ്ടത്. ഒരു പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രഘോഷിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും ദൈവിക കാര്യങ്ങൾ പറയുകയോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇരിക്കാറോ അതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല. അവരിങ്ങോട്ട് ചോദിക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കില്ല. എനിക്കറിയാം അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അവരിതൊക്കെ വെറുതെ നമ്മളെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മളെ ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ചില മനുഷ്യർ അങ്ങനെയുണ്ട്. നമ്മളൊരു പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് കരുതുമ്പോൾ ഒരു 1000 കംപ്ലയിൻസ് നമ്മുടെ കണ്ടെത്തും, നമ്മളെ സൂക്ഷിച്ച് വീക്ഷിക്കും. എന്നിട്ട് പറയും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അത് അവർക്ക് ആത്മീയമായ ആഴമേറിയ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ഒരു ആത്മീയ വ്യക്തി എങ്ങനെയാകണമെന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ നമുക്ക് ആത്മീയ ജ്ഞാനം വേണം. അത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ അല്ല. ഇപ്പൊ ബലഹീനരായ കുറവുകളുള്ള ആത്മീയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അതിന് ദൈവത്തിന് അയാളെ കൊണ്ടുള്ള പദ്ധതി എന്താണെന്ന് നമുക്കറിയില്ല. സോ വിധിക്കാതിരിക്കണം എന്നൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒരു സാധാരണ ആത്മീയ വ്യക്തി പുലർത്തേണ്ട അടിസ്ഥാനപരമായ ഒരു നന്മയുണ്ട്, അത് നമ്മൾ പുലർത്തണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു സ്ഥലത്ത് ഞാൻ പോയി പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു കൂട്ടായ്മയാണ്.
സോ അവിടെ തെറ്റായൊന്നും ഇല്ല, കത്തോലിക്ക സഭയിൽപ്പെട്ടവർ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് മാത്രം പ്രഘോഷിക്കുകയും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, പ്രതികാരമുള്ള, മറ്റെന്തോ ഒരു ദേവിയെ പോലെ, മറ്റെന്തോ ഒരു കാര്യത്തെ പോലെ പരിശുദ്ധ അമ്മയെ അവതരിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു കൾട്ടായ, ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കുകയാണ്. അതിലൂടെ ഈശോയിലേക്ക് ആരും എത്തുന്നുമില്ല. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള അമിതമായ ചിന്തകൾ കാരണം ഒരു സാധാരണ ഞായറാഴ്ച ക്രിസ്ത്യാനിന്ന് പറയില്ല, അവർ ഇവരുടെ ഈ പ്രഘോഷണങ്ങളെ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള എന്റെ എല്ലാ സങ്കല്പങ്ങളും മാറിയത് ഇവരെ കണ്ടതിന് ശേഷമാണ്. അവർ അതൊരു കളിയാക്കുന്ന പോലെയാണ് അവർ പറഞ്ഞത്. കാരണം എളിമയുടെ നിറകുടമായ പരിശുദ്ധയായ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഇപ്പോഴും മുട്ടുകൾ കുത്തുന്നു എന്നാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുക. അത്ര എളിമയുള്ള പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് എന്തുണ്ടാക്കുന്നത്? ശരിക്കും പറഞ്ഞ പരിശുദ്ധ അമ്മയിൽ നിന്നും യഥാർത്ഥ ശരിയായ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരെ അകറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിൽ, ഇപ്പൊ രോഗാവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ കടബാധയായിരിക്കും, ഈ സമയത്ത് വന്ന് അവരെ നമ്മളെ ഒരു ആ ഒരു സിറ്റുവേഷനെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ ആത്മീയത പ്രചരിപ്പിക്കരുത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ദൈവിക കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ആ വ്യക്തിക്ക് അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവാനുഭവം അയാളെ തൊടട്ടെ, അത് ആ വ്യക്തിക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ തെറ്റില്ല. നമ്മുടെ ജീവിത പങ്കാളി ആണെങ്കിൽ പോലും ഒരു അനുഭവം കൊടുക്കട്ടെ കർത്താവ്, എന്നിട്ട് തിരിച്ചുപിടിക്കും. നമ്മളെപ്പോഴും ഉപദേശിച്ചുകൊണ്ട് നിന്നാലൊന്നും ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നെന്നിരിക്കില്ല. അവർക്ക് ഒരു അനുഭവം ഉണ്ടാകും, ദൈവാനുഭവം ഉണ്ടാകും. ഇനി എനിക്ക് തന്നെയും ദൈവാനുഭവം ഉണ്ടായത് എന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം ഇല്ലാതായപ്പോഴാണ്. അതായത് അഹങ്കാരം എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ, ഞാൻ എന്നെക്കാളും ദൈവത്തെക്കാളും വളർന്നു നിൽക്കുന്ന ഒരു ആത്മീയ അവസ്ഥ ഉണ്ടെങ്കിൽ, ഒരു മനസ്സിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് ദൈവാനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സഹനവും സ്ട്രഗിളിങ്ങും ഉണ്ടാകുന്നത്. എപ്പോഴെങ്കിലും അവൻ ദൈവത്തിലേക്ക് തിരിയട്ടെ എന്ന്. ദൈവം നിരന്തരം ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി മനുഷ്യന് സാഹചര്യങ്ങൾ കൊടുക്കും. ചിലപ്പോൾ അവൻ അതിനോടൊന്നും പ്രതികരിച്ചെന്നിരിക്കില്ല, അത് അവനെ വിട്ടേക്കാം. പക്ഷേ ഒരു ആത്മീയ വ്യക്തി അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴും ഒരു പക്ഷെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാളെ കണ്ടാൽ അറിയാം അയാളോട് അത് പറഞ്ഞാല് ചിലപ്പോൾ അത് അയാളെ അക്സെപ്റ്റ് ചെയ്യില്ല. സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും സുവിശേഷം പറയണമെന്നാണ്. പക്ഷെ വിവേകത്തോടുകൂടെ വേണം നിങ്ങൾ സുവിശേഷം പറയാനായിട്ട്. നിങ്ങൾക്കത് അതൊരു വ്യക്തിക്ക് ഇടർച്ചയ്ക്കോ അല്ലെങ്കിൽ ദൈവത്തിൽ നകരുന്നതിനോ കാരണമാവരുത്. ഒരു സിറ്റുവേഷനെ മുതലെടുത്തുകൊണ്ട് സുവിശേഷം പറയരുത്. ആ വ്യക്തി നിസ്സഹായനാണ്, ഇപ്പൊ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമ്മളെ കൂട്ടത്തിൽ ചേർക്കാം എന്ന് പറഞ്ഞ് അയാളുടെ നിസ്സഹായത ചെയ്യുക. അവിടെയൊക്കെ നിങ്ങൾ ഹ്യൂമാനിറ്റിക്കാണ് പ്രാധാന്യം നൽകേണ്ട, മതത്തിനല്ല. നിങ്ങൾ മനുഷ്യത്വപരമായി പെരുമാറുക. മനുഷ്യത്വപരമായി പെരുമാറുന്ന ഒരു നിരീശ്വരവാദിയെ കണ്ടിട്ട് ഇയാളാണ് മനുഷ്യത്വമില്ലാത്ത ആത്മീയനേക്കാളും ആത്മീയ വ്യക്തിയെക്കാളും വിശ്വാസിയേക്കാളും ബെറ്റർ ആണെന്ന് ഒരു സാധാരണ വ്യക്തിക്ക് തോന്നിയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റും ഇല്ല. അപ്പൊ മനുഷ്യത്വത്തോടു കൂടെ പെരുമാറുക എല്ലാ സാഹചര്യത്തിലും. ഓരോ മനുഷ്യനും വിലയുള്ളവനാണ്. അവന്റെ നിസ്സഹായതകളെ ചൂഷണം ചെയ്തുകൊണ്ടോ ആ തീർച്ചയായിട്ടും രോഗമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയണം, ഇപ്പൊ പറയേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയണം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും, അങ്ങനെയൊക്കെ പറയേണ്ട സമയങ്ങളുണ്ട്. ഇന്റൻഷനെ ദൈവം നോക്കും. നമ്മുടെ ഇന്റൻഷൻ എന്താന്ന് ദൈവം നമ്മൾ നോക്കും. നമ്മുടെ ഹൃദയത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കണം. ആ വ്യക്തിയോട് ഈശോയുടെ കരുണയെ കുറിച്ച് പറയണം. അതെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊള്ളണം. ഞാൻ പലപ്പോഴും മറ്റ് വിശ്വാസ സഭയുടെ കൂട്ടായ്മയിലേക്ക് ഈ വിശ്വാസത്തിന്റെ ചിന്തകളിലേക്ക് എന്നെ വിളിച്ച് ഉപദേശിച്ച മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തിഹത്യയാണ് നടത്തുന്നത്. നമ്മളൊരു കാര്യം എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് അങ്ങനെയല്ലോ എന്ന് പറയുമ്പോഴേക്കും കടുത്ത വാക്കുകളോടെ നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിലും കടുത്ത വാക്കുകളോടെ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തി നീ പാപത്തിലേക്ക് പോകുന്നു, നീ നാശത്തിലേക്ക് പോകുന്നു, നീ നശിച്ചു പോകും, ദൈവത്തിന് നീ ഇപ്പൊ അനുസരിക്കണം, ഇപ്പൊ നീ മാമോദീസ മുങ്ങണം, ഇപ്പൊ നീ വിശ്വാസത്തിലേക്ക് വരണം, നിന്ന അല്ലെങ്കിൽ ദൈവം നശിച്ചു പോകും, നിങ്ങളുടെ പോക്ക് നാശത്തിലേക്കാണ്. ചിലപ്പോൾ നമ്മള് ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് കയറാൻ പോകുമായിരിക്കും. അപ്പോഴാണ് ഈ ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ യേശുവിന്റെ വചനം കേട്ട് നിരാകരിച്ചവനെ പിന്നെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല. വചനം എല്ലാം അവിടെ വളച്ചൊടിക്കുകയാണ്. എനിക്ക് ഇത്തരം സുവിശേഷ പ്രഘോഷണങ്ങളെ താല്പര്യമില്ല. ഞാൻ എനിക്ക് ചുറ്റും ദൈവത്തിലേക്ക് വരാത്ത മനുഷ്യർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, കാത്തിരിക്കുവാണ്. അവരൊരിക്കൽ കർത്താവിനെ വിളിക്കും, അന്ന് അവരെന്റെ മുഖം ഓർക്കും. ഞാൻ പോയ, ഞാൻ കണ്ടെത്തിയ ദൈവം സത്യവാനാണ് എന്ന് അവിടുന്ന് തിരിച്ചറിയും. ഒരാളുടെയും ഹൃദയത്തെ മുരപ്പെടുത്തിക്കൊണ്ട് ആ ബന്ധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ നഷ്ടപ്പെടണം ഓക്കെയാണ്, പക്ഷെ വിവേകത്തോടെ പ്രവർത്തിക്കണം. ഈശോയ്ക്ക് വേണ്ടി ആ ബന്ധം നഷ്ടപ്പെടുവാണെങ്കിൽ നഷ്ടപ്പെടട്ടെ, അതിൽ തെറ്റില്ല. പക്ഷെ വിവേകത്തോടുകൂടെ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാണ്. ആ വ്യക്തിയെ മുറിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിനകത്തേക്ക് സുവിശേഷം പറയണ്ട. നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട്, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് അവർ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ പെരുമാറാൻ പറ്റുന്നത്, ഇയാൾ എങ്ങനെയാ ഇങ്ങനെ ചെയ്യും. ഞാൻ പല നല്ല മനുഷ്യരെ കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നിഷ്കളങ്കമായിട്ട് ഈ ലോകത്ത് എങ്ങനെയാ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ അവർ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പനമ്മമാരിൽ നിന്ന് കിട്ടിയ ദൈവവിശ്വാസം.
അതൊരു വലിയ കാര്യമാണ്. കുടുംബ സാഹചര്യം, മറ്റൊന്ന് അയാളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം. അവന് ദൈവത്തെ അറിയുന്നവനാ, അവന് ദൈവത്തെ പരിചയമുണ്ട്, അപ്പൊ അവൻ അങ്ങനെയാ പെരുമാറുള്ളൂ. അതെന്തൊരു വലിയ അവന്റെ ഒരാളുടെ ജീവിതം കണ്ടിട്ട് ഒരു വാക്കുപോലും ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ വ്യക്തികൾ ഡയറക്റ്റ് ആയിട്ട് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷണം അതല്ല വേണ്ടത്. ഞാൻ നിശബ്ദത പാലിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുവാണ് എങ്ങനെയാണ് നിശബ്ദമായിട്ടിരിക്കാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ നിശബ്ദമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഐ ഹാഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഫ്യൂ ഇയേഴ്സ് ബിഫോർ. സോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടായത്, ഞാൻ ഒരു സ്പിരിച്വൽ ജേർണി നടത്തി, അതിന്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് കാംനെസ് അല്ലെങ്കിൽ ഈശോ ദൈവത്തോടുള്ളൊരു റിലേഷൻഷിപ്പ്. അപ്പൊ ഞാൻ അവിടെ ഞാൻ എന്നെ തന്നെ പ്രൊജക്ട് ചെയ്യല്ല, മറിച്ച് എന്റെ ഒരു 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 കാര്യം കണ്ടിട്ട് അവർ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ഞാൻ അവരെ. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭക്തി മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിച്ച്, അവനെ മുറിപ്പെടുത്തി, അവനെ വ്യക്തിഹത്യ നടത്തി, അവൻ സിറ്റുവേഷനെ ചൂഷണം ചെയ്ത് ആയിരിക്കരുത്. സ്നേഹമാണ്, നമ്മുടെ സഹോദരന്മാരാണ് എല്ലാവരും അല്ലേ. സ്നേഹത്തോടെ കരുണയോടെ പറയേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാക്കിലിട്ട് തരും. അപ്പൊ നിങ്ങൾ പറയുക, ആ സമയത്ത് തന്നെ പറയുന്ന നിമിഷം തന്നെ അവന്റെ ഹൃദയത്തെയും പരിശുദ്ധാത്മാവ് തൊടും. ഇനി അപ്പൊ തന്നെ അവൻ കേട്ടില്ല, മറ്റേ ആൾ കേട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. 3 കൊല്ലം പുറകെ നടന്നിട്ടും അവസാന സമയം ഉപേക്ഷിച്ചു കളഞ്ഞ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് വന്നപ്പോഴല്ലേ അവര് പിന്നെയും വിശ്വാസത്തിൽ ഉറച്ചത്. അതുപോലൊരു അനുഭവം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരൻ നമ്മൾ സ്നേഹിക്കാതെ അവരെ മുറിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവരെ ഭാരപ്പെടുത്തരുത്. നമ്മുടെ വിശ്വാസം കണ്ടു ആരും ദൈവത്തിൽ നിന്ന് അകലാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.